സ്വന്തം ഭർത്താവിന്റെ പതനം കാണാൻ കാത്തിരിക്കുന്ന അവളുടെ മുമ്പില് മുട്ടുകുത്തില്ല. വേറെന്തെങ്കിലും വഴി നോക്കാം. എന്തു വഴിയാ ചന്ദ്രട്ടിന് മുന്നിലുള്ളത്? മോനുവിന് പരിചയമുള്ള കുറെ പേര് എനിക്കും പരിചയമുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. കടമായിട്ടോ പലിശയ്ക്കോ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ നോക്കാം. ഞാൻ നോക്കിയിട്ട് അതേ ഒരു വഴിയുള്ളൂ. ഫോണിലൂടെ വിളിച്ചിട്ട് കാര്യമില്ല, എല്ലാരും നേരിട്ട് ചെന്ന് കാണണം. പിന്നെ സിംഗേഴ്സിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ അസോസിയേഷൻ ഉണ്ട്, അവരെ ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കാം. അവര് വിചാരിച്ച പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക തന്ന് സഹായിക്കാനാവോ? ഇത്രയും പറ്റിയില്ലെങ്കിലും അവർക്ക് എന്ത് സഹായിക്കാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നെ മോഹൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തനായതില് അസൂയുള്ളവരും ഉണ്ട് ആ കൂട്ടത്തില്. പക്ഷേ മോഹൻ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്ന് അറിയുമ്പോ അസോസിയേഷന് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. എന്നാ ചന്ദ്രേട്ടൻ ആ വഴി ഒന്ന് നോക്ക്, ഞാൻ പോയി പത്മിനി ഒന്ന് കാണാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം എന്തെങ്കിലും ഉണ്ടാവുന്ന എനിക്ക് പ്രതീക്ഷയില്ല. മുങ്ങി താഴാൻ പോണവന് കച്ചിത്തുരുമ്പ് കണ്ടാലും കയറി പിടിക്കുമെന്നല്ലേ. നിർമ്മലയൊന്ന് പോയി നോക്കട്ടെ ചന്ദ്ര. വല്യമ്മയുടെ കൂടെ ഞാനും പോവാൻ വല്ലിച്ച, ഞാൻ ചെന്ന് കാല് പിടിക്കാം. ആ, തനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടെങ്കിൽ ചെന്ന് നോക്ക്. ഇനി അവളോട് ചോദിച്ചിരുന്നെങ്കിൽ കിട്ടിയെന്നൊരു മനസ്താപം പിന്നീടുണ്ടാവണ്ട. എന്നാ ഇനി വൈകണ്ട നിർമ്മലേ, അനുമോനെയും കൂട്ടി നീ ചെല്ലാൻ നോക്ക്. ബാമുനെ, മംഗലത്ത് കാവിലമ്മേ, പത്മിനിക്ക് സന്മനസ് തോന്നിപ്പിക്കണേ. സർവേശ്വര, എന്താ ഇത്ര ധൃതി? മോഹൻ എങ്ങനെയുണ്ട്? ആ കാര്യം പറയാൻ തന്നെയാ വന്നത്, എനിക്ക് അത്യാവശ്യമായിട്ട് പത്മിനി ഒന്ന് കാണണം. എന്താ ഇത്ര അത്യാവശ്യം? പത്മിനി, നിന്റെ പകയും പ്രതികാരം ഒന്നും കാണിക്കേണ്ട സമയമല്ല ഇത്. മോഹന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നീ പിൻവലിച്ചു എന്നറിഞ്ഞു. മോഹന്റെ അവസ്ഥ വളരെ സീരിയസ് ആണെന്നാ ഡോക്ടർ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്ര ഹാർട്ടിനാണ് പ്രശ്നം. 5 ലക്ഷം രൂപയോളം കെട്ടിവെക്കണമെന്നാ പറയണേ. എന്റെ മുൻപിൽ വന്ന് നിന്ന് കെഞ്ചൻ, നാണം കെട്ട നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പറഞ്ഞു വിട്ടതാണല്ലേ. എന്റെ മുമ്പിൽ വന്ന് കൈനീട്ടാൻ അങ്ങേർക്ക് മടി. അതിന്റെ അർത്ഥം എന്താ? മോഹൻ അത്ര വലിയ സീരിയസ് ഒന്നും അല്ലാന്നല്ലേ. സ്വന്തം ഏട്ടനില്ലാത്ത ടെൻഷൻ എന്തിനാ നിർമ്മലെടുത്തേക്ക്? ആവശ്യക്കാർ ഒരുമിച്ച് വരട്ടെ, വന്ന് എന്റെ കാൽക്കല് വീഴട്ടെ, അപ്പൊ ആലോചിക്കാം. വല്യച്ഛൻ അവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാ വരാഞ്ഞ്. ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിക്കില്ലേ പത്മിനി? വാശി നിങ്ങൾക്കൊക്കെ മാത്രമല്ലല്ലോ, ഞാൻ അനുഭവിച്ച അപമാനം എത്രയാണെന്നും എന്താണെന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതനുഭവിച്ചാലേ അറിയൂ. കള്ളത്തരം കാണിച്ച് പണം കെട്ടെടുത്ത കള്ളിയല്ലേ നിങ്ങള്? എന്താടാ നീ എന്നെ വിളിച്ച, കള്ളിന്നോ? അനുമോനെ, മൂത്തവരെ ഇങ്ങനൊന്നും വിളിക്കരുതെന്ന് അറിഞ്ഞൂടെ, മാപ്പ പറയേ. മാഡം പൊറുക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മോഹൻ സാറിനെ സഹായിക്കണം, കാശ് തരാൻ ദയവ് കാണിക്കണം. ഞാൻ കാശ് തരണമെന്നോ? എത്ര കാശ്? മോഹൻ സാറിന്റെ കാശ് മുഴുവൻ മാഡം എടുത്തില്ലേ? അതിന്ന് തരാനല്ലേ പറഞ്ഞോളൂ.
ഡോക്ടറുങ്ങള് പറഞ്ഞത് ഒരുപാട് കാശ് വേണ്ടി വരുമെന്ന്. കാശ് കെട്ടിയില്ലെങ്കിലും മോൻസാറിനെ രക്ഷിക്കാൻ പറ്റൂല മാഡം. ഇതാ, ഇത് തന്നെയാടാ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്. പ്രശസ്ത ഗായകൻ മോഹൻകുമാറിന് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങുന്നു. നല്ല ചൂടൻ വാർത്തയാ. പണമില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ കൂടി എന്തിനാ അങ്ങനെ ഇത്രയും ചെലവ് വരുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്? വല്ല ധർമാസ്പത്രിയിലും കൊണ്ടുപോയി കൂടായിരുന്നോ? പണമില്ലാത്തതുകൊണ്ട് മോഹനെ നിലത്താണോ കിടത്തിയിരിക്കുന്നത്? ഏയ്, അവോർഡ് ചെയ്തവല്ലേ, ബെഡിൽ തന്നെയായിരിക്കും കിടത്തിയിരിക്കുന്നത്. പിന്നെ പണമില്ലാന്നറിയുമ്പോ ചിലപ്പോ നിലത്തിറക്കി കിടത്തുമായിരിക്കും. ഇങ്ങനെയൊന്നും പറയല്ലേ പത്നി. മോഹൻകുമാറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കരിച്ചതല്ലേ നീ? അതെ, അഹങ്കരിച്ചിരുന്നു, അഭിമാനിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ദേ ഇവൻ ഇവിടെ വന്ന് കേറുന്നതിന് മുൻപ്. എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചപ്പോ ഇതുപോലെ ഏട്ടത്തി മോഹനോട് ചോദിച്ചോ നിന്റെ ഭാര്യയല്ലേന്ന്? ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. ഇല്ലല്ലോ, എനിക്കൊരു ന്യായം, മോഹനൊരു ന്യായം, അതെങ്ങനെയാ ശരിയാവുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. മോഹൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും എനിക്ക് ഒരുപോലെ തന്നെ. ആ കിടപ്പൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. മോഹൻ സാറിന് സുഖമില്ലാന്നറിഞ്ഞിട്ട് മാഡം ചിരിക്കല്ലേ? സാറ് തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ല അല്ലേ? ഇല്ല. നീ മോഹൻകുമാറിന്റെ മോനാണെന്നോ മോനെ പോലെയാണെന്നോ ഒക്കെയല്ലേ നീ പറയുന്നത്? അച്ഛന് സുഖമില്ലാതായ നോക്കേണ്ടത് മോന്റെ ഉത്തരവാദിത്വാ, കടമയാ. ചെല്ല്, ചെന്ന് അച്ഛനെ ചികിത്സിക്കാനുള്ള പണം ഉണ്ടാക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും. അല്ലാതെ എന്റെ മുമ്പിൽ കൈനീട്ടിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും കൈനീട്ടാൻ ഇവന് നാണക്കേടിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നല്ല ശീലമുള്ളതല്ലേ. ഞാൻ മോൻസാറിന്റെ കാശ് തന്നെയല്ലേ ചോദിക്കണത്? ആഹാ, ഇവന്റെ ഭാവം കണ്ട ഇവന്റെ അച്ഛന്റെ പണമാണ് ചോദിക്കുന്നതെന്ന് തോന്നുമല്ലോ. അതെ, അവന് അവകാശം ഉള്ളത് കൊണ്ട് തന്നെയാ ചോദിക്കണേ. അവകാശമോ? എന്തവകാശം? അവൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന മോഹൻകുമാറിന് വേണ്ടി പണം ചോദിക്കാൻ അവൻ അവകാശമുണ്ട്. മാഡം മോൻസാറിന്റെ കയ്യിൽ നിന്ന് കട്ടെടുത്ത് പണമല്ലേ ചോദിക്കുന്നത്? അത് മാഡത്തിന്റെ പണമല്ലല്ലോ. മോൻസാറിന്റെ പണം തിരിച്ചു താ മാഡം. ദേ, ഞാൻ പണം കട്ടെടുത്തു ഇനി പറഞ്ഞ എന്താ പറഞ്ഞാല്? സാറിയാതെ സാറിന്റെ പണം കയ്യിലാക്കണേന് കട്ടെടുക്കല് തന്നെയല്ലേ പറയണേ? ദേ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എന്ത് ധൈര്യത്തിലാ തെരുവി തെണ്ടി നടന്ന നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവൻ ചോദിച്ചാൽ എന്താ തെറ്റ്? മോഹൻ അറിയാതെ അതും മോഹൻ ചന്ദ്രേട്ടന് കൊടുത്ത ചെക്ക് സൂത്രത്തിൽ കൈക്കലാക്കി ആ ചെക്ക് കൊണ്ടെടുത്ത പണമല്ലേ അത്? തമ്പുരു മാഡം, നീ എന്തിനാ തമ്പുരുവിനെ തിരക്കുന്നത്? തമ്പുരുന്റെ ഡാഡിക്ക് കാശ് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ അവള് പറയും മാഡത്തിനോട് കാശ് തരാൻ. ഒരടി മുമ്പോട്ട് വെക്കരുത്, മര്യാദക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു പത്മിനി? മോഹൻ എന്തെങ്കിലും സംഭവിച്ച നിന്റെ മോക്ക് അച്ഛനില്ലാണ്ടാവോ നിങ്ങൾ ഓർക്കാത്ത എന്താ? മോഹൻ ഒരു ആപത്തും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കേണ്ടവളല്ലേ നീ? ഞാൻ പ്രാർത്ഥിച്ചു, പൂജാമുറിയിൽ കയറി തന്നെ പ്രാർത്ഥിച്ചു. മോഹൻ ഒന്നും വരുത്തരുതേന്നല്ല, അങ്ങേരുടെ ശല്യം ഒന്ന് ഒഴിവാക്കി തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും ഭഗവാൻ കേക്കൂല. ദുഷ്ട മനസ്സാ മാഡത്തിന്റേത്. ദുഷ്ട മനസ്സുള്ളവര് പ്രാർത്ഥിച്ച ഭഗവാൻ ശപിക്കാ ചെയ്യ. മാഡത്തിന് ശാപമാകിട്ട. നീ എനിക്ക് ശാപം വാങ്ങിച്ചു തരാനാണോടാ വന്നത്? നിർമ്മലടത്തി മര്യാദക്ക് അസത്തിനെ വിളിച്ചോണ്ട് പോകുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും ഞാൻ. എന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് കരുതി കാത്തിരിക്കണ്ട, ചില്ലി കാശ് ഞാൻ തരില്ല. വേണ്ട, മാഡത്തിന്റെ കാശിന് ഞങ്ങക്ക് വേണ്ട. മാഡം പറഞ്ഞില്ലേ അച്ഛനെ ചികിത്സിക്കാനുള്ള കടമ മോനാണെന്ന്? ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം കാശ്, ഞാൻ ഉണ്ടാക്കി ചികിത്സിച്ചോളാം. അസലായി, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഈ വെല്ലുവിളി, എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. 500,000 എത്ര പൂജയുണ്ടെന്ന് പോലും അറിയാത്ത നീ ഈ പ്രായത്തിൽ അത്രയും പണം ഉണ്ടാക്കി മോഹനെ ചികിത്സിപ്പിക്കുമെന്ന് അല്ലേ? എന്നാ കാണിക്കട, പണം ഉണ്ടാക്കി ചികിത്സിപ്പിച്ച് കാണിക്കു നീ, എങ്കിൽ നിന്നെ നമിക്കാൻ ഞാൻ. ഒരുപാട് അങ്ങ് ചിരിക്കില്ലേ പത്മിനി? ഒരുപാട് ചിരിച്ച ചിലപ്പോ ഒരുപാട് കരയേണ്ടി വരും. ദുഷ്ടരെ ദൈവം പനപോലെ അങ്ങ് വളർത്തും, പക്ഷെ കൈവിട്ട് കളയും. നന്മയുള്ളവരെ ഒരുപാട് പരീക്ഷിക്കും, പക്ഷെ കൈവിട്ട് കളയില്ല, ഒരിക്കലും കൈവിട്ട് കളയില്ല. അത് നീ ഓർത്തോ മാമോനെ.
പത്രവാർത്തയെക്കുറിച്ചൊന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ലല്ലോ. ഇനി ഫോട്ടോയും വാർത്തയും കണ്ടിട്ടുണ്ടാവില്ലേ? നിർമ്മലടുത്തല്ലേ ആള്, കണ്ടിട്ടുണ്ടെങ്കിലും കണ്ട ഭാവം നടിക്കില്ലല്ലോ. എന്തായാലും നിർമ്മലയടുത്ത് ചെന്ന് വിവരം പറയുമ്പോ പാട്ടുവാദ്യര് വരും. മമ്മി നോക്കിക്കോ. ഇഞ്ചക്ഷൻ എടുക്കൂ മോഹൻ. മോഹൻ ഡോക്ടർ. ഉടനെ അടയ്ക്കാം ഉടനെ അടയ്ക്കാം എന്ന് പലതവണ ചന്ദ്രട്ടൻ പറഞ്ഞു. പറച്ചിലല്ലാതെ ഇതുവരെ പണം അടച്ചിട്ടില്ല. പണം അടയ്ക്കേണ്ടെന്ന് മനഃപൂർവ്വം കരുതിയെന്നാണോ ജി കെ ഉദ്ദേശിക്കുന്നത്? മോഹനെ ഞാൻ എങ്ങനെയാ കാണുന്നതെന്ന് ജി കെക്ക് അറിയാലോ. വെറുതെ ഇങ്ങനെ വാഗുണ്ട് സ്നേഹപ്രകടനം നടത്തിയിട്ടോ കണ്ണീരൊഴുക്കിയിട്ടോ കാര്യമില്ല. എന്താ കയ്യിലുള്ള പണം അനിയന് വേണ്ടി ചെലവാക്കിയാൽ തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ കിടന്ന് ഉരുണ്ടു കളിക്കുന്നത്? അതോ ചന്ദ്രേട്ടന്റെ കയ്യിൽ പണമില്ലേ? അതാണ് സത്യം. ജി കെ കരുതുന്ന പോലെ ഒരു സമ്പന്നനല്ല ഞാൻ. മോഹനെ ആശ്രയിച്ച് കഴിയുന്ന പലരിൽ ഒരാളും മാത്രമാ. എങ്കിൽ മോഹന്റെ വൈഫിന്റെ അടുത്ത് കാര്യം പറയേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാളത്തെ മോഹനുമായിട്ടുള്ള ബന്ധം വെച്ച് പത്മിനിയെ കുറിച്ച് കുറച്ചൊക്കെ ജി കെക്കും അറിയാലോ. ഇതുവരെ പത്മിനിയും കൂട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. വൈ, മോൾക്കൊരു ജലദോഷം വന്നാൽ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് ചോദിക്കുന്ന ആളാണല്ലോ മോഹൻ. ഇത്രയും ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലേ? എന്താ ഒരു വരാത്തെ? ക്ഷമിക്കണം ജി കെ, അതൊക്കെ പറയാൻ നിന്ന മലർന്നു കിടന്ന് തുപ്പുന്ന പോലെയാവും. ജി കെക്ക് അറിയോ, മോഹൻ സൈൻ ചെയ്ത് എന്നെ ഏൽപ്പിച്ച ഒരു ബ്ലാങ്ക് ചെക്ക് വെച്ച് മോഹന്റെ അക്കൗണ്ടിലെ മുഴുവൻ പണവും പത്മിനി പിൻവലിച്ചു കളഞ്ഞു. മോഹൻ ചന്ദ്രേട്ടനെ ഏൽപ്പിച്ച ചെക്ക് എന്തിനാ അവരെ ഏൽപ്പിച്ചത്? ഓ സോറി, ഈ വക കാര്യത്തിലിടപെടാൻ ഞാനില്ല. ദാറ്റ് ഇസ് നോട്ട് മൈ ഹെഡ് ഏക്ക്. ഇപ്പൊ ചന്ദ്രേട്ടൻ എന്താ പറയുന്നത്? പണം അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? പണം ഞാൻ അടയ്ക്കാം, പക്ഷെ ഇപ്പൊ ഉടനെ ഒരു പോംവഴി ഞാൻ കാണുന്നില്ല. ജി കെ റിസപ്ഷനിലൊന്ന് പറഞ്ഞ്. സോറി ചന്ദ്രേട്ടാ, ഞാൻ ഈ ഹോസ്പിറ്റലിലെ എം ഡി ഒന്നുമല്ല. ഞാൻ ഇവിടുന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമാണ്. പണം ഞാൻ അടയ്ക്കാം, പക്ഷെ ഇപ്പൊ ഉടനെ ഒരു പോംവഴി ഞാൻ കാണുന്നില്ല. ജി കെ റിസപ്ഷനിലൊന്ന് പറഞ്ഞ്. സോറി ചന്ദ്രേട്ടാ, ഞാൻ ഈ ഹോസ്പിറ്റലിലെ എം ഡി ഒന്നുമല്ല. ഞാൻ ഇവിടുന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമാണ്. മോഹനുമായിട്ടുള്ള സൗഹൃദം വെച്ച് ഫേമസ് സിംഗറാണെന്നും മുൻകൂർ പണമടയ്ക്കാതെ ഓപ്പറേഷൻ നടത്തിയെന്ന് കരുതി പണമടയ്ക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു നോക്കി. പക്ഷേ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പണമാണെന്ന് മാത്രം വിശ്വസിച്ചിരിക്കുന്നവർക്ക് എന്ത് ഫേമസ് സിംഗർ. പിന്നെ ചന്ദ്രേട്ടൻ നേരിട്ട് ചെന്ന് എം ഡിയെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക്, സമ്മതിച്ചാൽ നന്നായി. അല്ലെങ്കിൽ എന്റെ പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പരിമിതികളൊക്കെ ഉണ്ട്. മോഹനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, പക്ഷെ അതിന്റെ റിസ്ക് ചന്ദ്രേട്ടൻ തന്നെ എടുക്കണം. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കൂ.
ചന്ദ്രൻ സർ നിർമ്മലയുടെ അനുമോനും വരുന്നു. പത്മിനി മാഡം പണം കൊടുത്ത് വിട്ടുകാണോ? എവിടുന്ന് ആ രാക്ഷസി ആട്ടിയിറക്കി വിട്ടുകാണും. എന്താ ഏട്ടത്തി, ചന്ദ്രേട്ടൻ പറഞ്ഞതാ ശരി. മോഹന്റെ ചിത കത്തുന്നത് കാണാൻ കാത്തിരിക്കുക പത്മിനി. അവിടെ മുന്നിൽ കൈനീട്ടൻ ചെന്നെ എന്നെയാ ചെരുപ്പ് കൊണ്ട് അടിക്കേണ്ടത്. അടിക്ക് ചന്ദ്രേട്ട, ചന്ദ്രേട്ടൻ പറഞ്ഞതനുസരിക്കാതെ കെഞ്ചാൻ പോയ എന്നെ മാറി മാറി അടിക്ക. ഇനി നമ്മൾ എന്ത് ചെയ്യും നിമ്മി? ഞാൻ പാട്ടുപാടി കാശ് കൊണ്ടുവരാൻ വല്ലിച്ച അന്നെന്റെ അച്ഛനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയ അയാള് പറഞ്ഞിട്ട് ഞാൻ തെരുവിലിരുന്ന് പാട്ടുപാടിയപ്പോ കൊറേ കാശ് കിട്ടിയിരുന്നു, കൊറേ നോട്ടുകള്. അങ്ങനെ പാടിയാലൊന്നും ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റില്ല മോനെ. മോൻ സങ്കടപ്പെടണ്ട, ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. സമാധാനമായിട്ടിരിക്കെ നിമ്മി. പലതവണയായി തന്റെ ആഭരണങ്ങൾ പലതും പണയത്തിലാണെന്നറിയാം, എന്തെങ്കിലും മിച്ചമുണ്ടോ? ഈ മോതിരം മാത്രമേ ഉള്ളൂ. അപ്പോ വളകളോ? അതെന്ന് ഭദ്രമെന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ സുദേവനെ കൊണ്ട് പണയം വെപ്പിച്ച അവർക്ക് കാശു കൊടുത്തത്. അമ്മയുടെ കയ്യിൽ വല്ലതും കാണൂ? ആ ദേഹത്തുള്ളത് മാത്രമേ കാണൂ. അത് കിട്ടിയത് കൊണ്ട് എന്താ പ്രയോജനം? മാത്രല്ല, അമ്മയോടത് എങ്ങനെ ചോദിക്കും? രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടും കഴുത്തിലും കാതിലും കിടക്കുന്നതൊക്കെ ഊരി വാങ്ങാന്ന് പറഞ്ഞ അമ്മയുടെ കയ്യിൽ വല്ലതും കാണൂ? ആ ദേഹത്തുള്ളത് മാത്രമേ കാണൂ. അത് കിട്ടിയത് കൊണ്ട് എന്താ പ്രയോജനം? മാത്രല്ല, അമ്മയോടത് എങ്ങനെ ചോദിക്കും? രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടും കഴുത്തിലും കാതിലും കിടക്കുന്നതൊക്കെ ഊരി വാങ്ങാന്ന് പറഞ്ഞ ചോദിച്ചാൽ അമ്മ ഒരു മടിയും കൂടാതെ ഊരിത്തരും. പക്ഷെ മോശമല്ലേ? കേസിൽ കിടന്നിരുന്ന വസ്തുവിന്റെ കേസ് അവസാനിച്ചെങ്കിലും അതിന്റെ പ്രമാണങ്ങളൊന്നും ഇനിയും വിട്ടുകിട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ അതിന്റെ പേരിലെങ്കിലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തായിരുന്നു. അടയ്ക്കാനുള്ള പണം കിട്ടിയോ നന്ദിനി? ഒന്നും ആയിട്ടില്ലമ്മേ. സുഖമില്ലാത്തവരെ ചികിത്സിക്കാനായി സഹായം ചോദിച്ചു വന്ന എത്രയോ ആൾക്കാർക്ക് വാരിക്കോരി കൊടുത്തിട്ടുള്ളതാ എന്റെ മോൻ. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം കിട്ടാൻ സ്വർണമായിട്ടും പണമായിട്ടും തുണികളായിട്ടും ജാതിമത ഭേദം നോക്കാതെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോ അവന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോ എല്ലാ വാതിലുകളും ഇങ്ങനെ കൊട്ടിയടയ്ക്കുന്നത് എന്തുകൊണ്ടാ ഭഗവാന്? സങ്കടപ്പെടണ്ടമ്മേ, ഒക്കെ ശരിയാവും. മോഹൻ സാറിന്റെ കൈകൊണ്ട് ഇനിയും ഒരുപാട് പേരെ സഹായിക്കാൻ ഈശ്വരൻ ആയുസ് കൊടുക്കും. അമ്മ സമാധാനായിട്ടിരിക്കെ. എന്റെ ആയുസ് എടുത്തിട്ടെങ്കിലും അവന്റെ ആയുസ് തിരിച്ചു കൊടുത്താ മതിയായിരുന്നു ഈശ്വരൻ. എന്താ ഇത്? കുറച്ച് സ്വർണ്ണ, ഇത് വിറ്റ കുറച്ച് പണം കിട്ടും. 2 ലക്ഷമെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ റിസപ്ഷനിൽ ചെന്നൊന്ന് സംസാരിച്ച് നോക്കട്ടെ. 2 ലക്ഷം കിട്ടിയാ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന് ചോദിക്കാം.
കണ്ടോ, അവളെ ശ്രീമംഗലത്തുനിന്ന് ഇറക്കി വിടാൻ എന്തൊക്കെ പറഞ്ഞു നോക്കി, നിന്ദിച്ചു നോക്കി. ഇതാണ് ആരെയും നിന്ദിക്കരുതെന്ന് പറയുന്നത്. നിന്ദിച്ചവരെ ചിലപ്പോ വന്ദിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യ്, ഇതുകൂടെ നിങ്ങൾ വെച്ചു. വേണ്ടമ്മേ, കാതിലും കഴുത്തിലും ഒന്നുമില്ലാതെ അമ്മ ഇവിടെ നിന്ന അതിന്റെ കുറച്ചില് അമ്മയുടെ ആമക്കക്ക. ഇതെന്തെങ്കിലും പ്രോബ്ലം ആവോ? എന്ത് പ്രോബ്ലം? അല്ല, ചികിത്സ കിട്ടാതെ മോഹൻ എന്തെങ്കിലും സംഭവിച്ചാ?